ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. യൂട്യൂബ് ചാനലുള്ളവർക്കെല്ലാം ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഗൂഗിൾ ഉടമസ്ഥയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ വീഡിയോ പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്. യൂട്യൂബിൽ തിരഞ്ഞാൽ കിട്ടാത്ത ഒരു വീഡിയോകൾ ഒന്നും ഇല്ല. എന്നാൽ യൂട്യൂബിൻ്റെ കാര്യത്തിൽ ഗൂഗിൾ മാതൃകാ കമ്പനി ആൽഫബറ്റിന് ചില ആശങ്കകൾ സമീപകാലത്തുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് COVID-19 മഹാമാരി കാലത്ത് യൂട്യൂബിൽ നിന്നുള്ള പരസ്യ വരുമാനത്തിൽ കാര്യമായ ഇടിവാണ് ഗൂഗിൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ യൂട്യൂബ് വരുമാനത്തിൻ്റെ കാര്യത്തിൽ ഒരു മേൽഗതി ഉണ്ടാക്കുക എന്ന പരിഷ്കാരങ്ങൾ ആലോചിക്കുകയാണ് ഗൂഗിൾ. അതിനാൽ ഇപ്പോൾ സജീവമായി വാർത്തകൾ നിറയുന്ന ആശയം യൂട്യൂബിനൊരു ഓൺലൈൻ വിപണിയായി പരിവർത്തനപ്പെടുത്തുക എന്നതാണ്. ഇതുവരെ യൂട്യൂബ് എന്ന ലോകത്തിലെ ഏറ്റവും വലിയ വീഡിയോ പ്ലാറ്റ്ഫോമിൻ്റെ വിനിയോഗിക്കാത്ത ശേഷിയാണിതെന്ന് ടെക് വിദഗ്ധർ പറയുന്നു. ആമസോണിനെ പോലുള്ള നേരിട്ടുള്ള വിൽപ്പനയല്ല തങ്ങളുടെ സാമൂഹ്യ മാധ്യമ സ്വാധീന വിപണിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന തന്ത്രമാണ്. അതിനാൽ തന്നെ ഈ സാധ്യതയെ പൊതുവിൽ ടെക് ലോകം സോഷ്യൽ കൊമേഴ്സ് എന്ന വിഭാഗത്തിലാണ് പെടുത്തുന്നത്. സംഭവിക്കാൻ പോകുന്നത് ഇതാണ്: നിങ്ങൾ യൂട്യൂബിൽ ഒരു ഫാഷൻ വീഡിയോ കാണുക, അതിലെ ചില വസ്ത്രങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, എന്നാൽ അത് പിന്നീട് ആ വസ്ത്രത്തിൻ്റെ പേര് മനസ്സിലാക്കി യൂട്യൂബിൽ നിന്ന് പുറത്ത് കടന്ന് കൊമേഴ്സ് സൈറ്റിൽ അതിനു വേണ്ടി തിരയേണ്ട. യൂട്യൂബിൽ വീഡിയോക്കൊപ്പം തന്നെ അത് ഷോപ്പ് ചെയ്യാനുള്ള സൗകര്യവും ലഭ്യമാക്കുക എന്നതാണ് യൂട്യൂബിൻ്റെ ഫീച്ചേഴ്സ്. അൺബോക്സിംഗ് പോലുള്ള വീഡിയോകൾ ആളുകൾക്ക് വലിയ താല്പര്യം കാണിക്കുന്നു. അതിനാൽ തന്നെ അതനുസരിച്ച് അൺബോക്സ് ചെയ്യുന്ന പ്രോഡക്റ്റ് അവിടെ തന്നെ വിൽക്കാൻ സാധിച്ചാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ സാധ്യതയെന്ന് ഗൂഗിൾ മനസ്സിലാക്കുന്നു. ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ട ടെക് സൈറ്റുകളുടെ റിപ്പോർട്ട് പ്രകാരം പുതിയ മാറ്റം യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവർക്കും ഗുണകരമാണ്. നിലവിൽ പരസ്യ വരുമാനത്തിൻ്റെ ഒരു പങ്കാണ് യൂട്യൂബ് വീഡിയോ ക്രിയേറ്റർമാർക്കായി പങ്കുവെക്കുന്നത്. ഈ സംവിധാനം ഓരോ വിൽപ്പനയുടെയും 30% വീഡിയോ ക്രിയേറ്റർമാർക്കായി പങ്കിടാനാണ് യൂട്യൂബ് ആലോചിക്കുന്നത്. ഇത് യൂട്യൂബിൻ്റെ കൗണ്ടറിനെ ഗുണകരമായി സ്വാധീനിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഈ യൂട്യൂബിൻ്റെ ഈ നീക്കം പരമ്പരാഗത ഈ മാർക്കറ്റുകളായ ആമസോണിനെയും മറ്റു വലിയ തരത്തിൽ തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തപ്പെടുന്നു. എന്നാൽ തങ്ങളുടെ സാധ്യത തള്ളിക്കളയാൻ ഗൂഗിൾ ഒരുക്കമല്ല. ഫേസ്ബുക്ക് ഷോപ്പ് ഫീച്ചേഴ്സ് ഈ വർഷം മെയ് മാസം തുടങ്ങിയതിന് ശേഷം കമ്പനിയുടെ ഓഹരിയുടായ വർധനവ് ഗൂഗിളിന് മുന്നിലുണ്ട്. ഇതിൻ്റെ ഈ മാറ്റം സമീപകാലത്തിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനുണ്ടെങ്കിൽ തീർച്ചയായും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായും അടുത്തൊരു അപ്ഡേഷൻ ന്യൂസുമായി കാണാം. അതുവരേക്കും ബൈ.